അങ്ങനെ ഒരുപാട് സംഘർഷങ്ങൾക്ക് ശേഷം ജൂലൈ 16 തന്നെ കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മെഡിക്കൽ എക്സാമിനേഷൻ നടന്നു. ശരിക്കും എന്താ പറയുക, വിദ്യാർത്ഥികളും കൊറോണ വൈറസ് തമ്മിലുള്ളൊരു ഫൈറ്റ് തന്നെ ആയിരുന്നു ഇന്നലെ നടന്നത്. ഏകദേശം 110,000 സംതിങ് വിദ്യാർത്ഥികളാണ് ഇന്നലെ എഞ്ചിനീയറിംഗ് ഫാർമസി എക്സാം എഴുതിയത്. എക്സാമിൻ്റെ തലേദിവസം 700+ പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചതുകൊണ്ട് തന്നെ എക്സാം മാറ്റുന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു കേട്ടോ വിദ്യാർത്ഥികൾ. KSRTC ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതുപോലത്തെ സൗകര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലേനി. എക്സാം സെൻറ്റർ മിക്ക ആൾക്കാർക്കും ഒരുപാട് ലോങ് ആണ് കിട്ടിയത്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കുട്ടികൾക്ക് എക്സാം എഴുതാനുള്ള അവസരം നഷ്ടപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ സെൻറ്ററുകളൊക്കെ കുറച്ചുകൂടി അടുത്ത് ക്രമീകരിക്കാൻ ഇട്ടോ നല്ലത്. പിന്നെ എക്സാം സെൻറ്ററിൽ താപനില പരിശോധന, സാനിറ്റൈസർ എന്നീ സുരക്ഷാ മുൻകരുതലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കിട്ടിയ സെൻറ്ററിൽ രക്ഷിതാക്കൾക്ക് ഇരിക്കാൻ പ്രത്യേക സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പാരൻസിനെയൊക്കെ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ പുറത്തേക്ക് ആക്കുകയാണ് ചെയ്തത്. നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇരിക്കാനും നിൽക്കാനും സ്ഥലമില്ലാതെ ആകെ ബുദ്ധിമുട്ടി, പ്രത്യേകിച്ച് സ്ത്രീകൾ. പിന്നീട് അവർ സ്ത്രീകൾക്ക് മാത്രമായിട്ട് തന്നെ കോമ്പൗണ്ടിൽ പ്രത്യേക റൂം ഒരുക്കി, കോമ്പൗണ്ടിലേക്കുള്ള എൻട്രൻസൊക്കെ അതിൻ്റെ നിയമാവലിയൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയും. പക്ഷെ എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഭീതി നിറഞ്ഞൊരു സിറ്റുവേഷൻ ആയിരുന്നു. നിയന്ത്രിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല, നിയന്ത്രിക്കാൻ അവർ ശ്രമിച്ചെങ്കിലും എല്ലാം ലാസ്റ്റ് കൈവിട്ട മട്ടിലായിരുന്നു. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളും അവരുടെ പാരൻസൊക്കെ ഇപ്പോൾ വളരെ ആശങ്കയിലാണ്. എക്സാമിൻ്റെ റിസൾട്ട് ആലോചിച്ചിട്ടല്ല, കുറച്ച് കോവിഡിൻ്റെ റിസൾട്ട് എന്താകുമെന്നതിലാണ്. എന്തായാലും എക്സാം എഴുതിയ വിദ്യാർത്ഥികൾക്കും അവരുടെ പാരൻസിനും ഇതിനു വേണ്ടി പ്രവർത്തിച്ച ജീവനക്കാർക്കും ഇത് സംബന്ധമായ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കട്ടെ. എക്സാമൊക്കെ നടക്കേണ്ടത് തന്നെയാണ്. ഇത് ഈ ഒരു സമയത്തായതുകൊണ്ട് എല്ലാവരും നല്ല ആശങ്കയിലാണ്. ഇന്ന് ഇതാ 791 പേർക്കാണ് കേരളത്തിൽ രോഗം സ്ഥിരീകരിച്ചത്, സമ്പർക്കത്തിലൂടെ 532 പേർക്കും. എനിവേ, ലോകത്തെ മൊത്തം വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയിൽ നിന്നും നമുക്കെല്ലാവർക്കും രക്ഷയുണ്ടാവട്ടെ. ഈ വീഡിയോ ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. നെറ്റ് സ്ലോ ആയതുകൊണ്ട് ഇന്നലെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല.